വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഒത്തിരി പേര് രോഗികളാണ്. ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം 107 അതിൻ്റെ 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, രോഗിയുടെ അടുത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, രോഗികളെ കൈവച്ച് പ്രാർത്ഥിക്കണം നിർബന്ധമൊന്നുമില്ല, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 107:20 തിരുവചനം അതിതാണ്, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു. എപ്പോഴാ? അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. വചനം പറയാണ്, കർത്താവ് വചനം അയച്ച് സുഖപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോ കർത്താവായ ഈശോ തൻ്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ ഇന്ന് തിരുസഭയിലൂടെ എന്നിലൂടെയും നിങ്ങളിലൂടെയാണ് ഈശോ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വചനം അയച്ച് നമുക്ക് സൗഖ്യം പ്രഖ്യാപിക്കാൻ പറ്റും. വചനം ആത്മാവും ജീവനുമായതുകൊണ്ട് രോഗികളായിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ ഹോസ്പിറ്റലിലോ വെന്റിലേറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ വചനം അയക്കുക. ഇത് പറയാൻ കാരണം, ഇത് ഭയങ്കര ശക്തിയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വചനം ബൈഹാർട്ട് ചെയ്തിട്ട് വചനം അയക്കുക. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വചനം അയക്കുക. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബാംഗങ്ങൾ, ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവമേ, ഇതാ ഞാൻ വചനം അയക്കുന്നു, ഇതാ വചനം അയക്കുന്നു, പുറപ്പാട് 15:26 സംരക്ഷണം എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകണമേ, യേശയ്യാ 53:5 വചനത്തിൻ്റെ സംരക്ഷണവും സൗഖ്യവും എൻ്റെ മകന് നൽകണമേ, കർത്താവേ 1 Petrus 2:24 വചനത്തിൻ്റെ അത്ഭുത ശക്തിയും സൗഖ്യവും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? വചനം അയക്കണം. അതാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, കർത്താവിൻ്റെ വചനം, കർത്താവ് വചനം അയച്ച് അനേകരെ സുഖപ്പെടുത്തി എന്നല്ലേ വചനത്തിൽ പറയുന്നത്. അപ്പോൾ വചനം അയച്ച് കർത്താവ് ചെയ്ത കാര്യങ്ങൾ, അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഈശോ തൻ്റെ ജീവിതകാലത്ത് ഏതാനും പേരെ മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുള്ളൂ. അനേകം വിശുദ്ധര് 10, 15, 25 പേരൊക്കെ ഉയർപ്പിച്ച വിശുദ്ധരുണ്ട്. വിശുദ്ധ ഫെറർ എന്നൊക്കെ പറയുന്ന വിശുദ്ധരൊക്കെ അനേകരെ മരിച്ചവരിൽ നിന്നും ജീവനോട് കൊണ്ടുവന്ന. അപ്പം എന്ന് പറയുന്ന പോലെ ഈശോ ചെയ്ത കാര്യങ്ങൾ നമ്മളിലൂടെ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടണമെന്നുള്ള ദൈവീക പദ്ധതി നമ്മളിലൂടെ തന്നെ പൂർത്തീകരിക്കപ്പെടണം. ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സദാധിപന്റെ ഭൃത്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നു വചനം അയച്ച പറഞ്ഞു, പൊക്കോ നിന്റെ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നു പറഞ്ഞു ഈശോ പറഞ്ഞു. സദാധിപൻ തിരിച്ചുപോയി, തിരിച്ചു വന്നപ്പോ താണ്ടെ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നു. എപ്പോഴാന്ന് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞ അതേ സമയത്ത് തന്നെ. അപ്പോ ഈശോ അവിടെ നിന്നു വചനം അയച്ചു എങ്ങോട്ട്? രോഗിയായിരിക്കുന്നവൻ്റെ മേല്, മരണത്തിൻ്റെ നിഴൽ വീണ ജീവിതത്തിൻ്റെ മേല്, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളുടെ മേല് വചനമയച്ചു. അപ്പം ഈ വചനമയച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വലിയ ശുശ്രൂഷയാണ് മക്കളെ, നമ്മളത് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏതാനും വചനങ്ങളൊക്കെ എഴുതിയിട്ട് പഠിക്കുക. അതിനകത്ത് ഒരു വചനം അച്ഛൻ ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞു തരാം. അവിടെ മനുഷ്യൻ പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ ഒരു വചനം, വചനം അയക്കുമ്പോൾ ശക്തമായിട്ട് അയക്കാൻ പറ്റുന്ന ഒരു വചനം. മനുഷ്യൻ്റെ പ്രത്യാശയും പ്രതീക്ഷയൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോൾ അയക്കാൻ പറ്റുന്ന ഒരു വചനം എന്നച്ഛൻ പറഞ്ഞുതരാ. ശ്രദ്ധിച്ച് കേട്ടോ, എൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്, പക്ഷെ ഇത് ഭയങ്കര ശക്തിയുള്ള വചനം. മനുഷ്യൻ്റെ പ്രതീക്ഷയും മനുഷ്യൻ്റെ പ്രത്യാശയും മനുഷ്യൻ്റെ ബലവും മനുഷ്യൻ്റെ കരുത്തും കരബലവും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് ദൈവമേ ഇനി നിനക്കേ എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ ഇല്ലേ? സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ നിലവിളിച്ച പല ആവർത്തികളിലും പലപ്പോഴും പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാം, സത്യമായിട്ട് പറയാണ്, അനീഷച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ, മുട്ടുകുത്തിയപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ സമയമാണ്. കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ വചനമുണ്ടല്ലോ, ഈ വചനം നമ്മളങ്ങനെ നമുക്ക്, കാരണം നമുക്കിനൊന്നും ചെയ്യാനില്ല. ബേസിക്കലി മനുഷ്യനൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരം നമ്മൾ കണ്ടുമുട്ടും, നമ്മൾ കടന്നു പോകും.
അല്ലേലൂയ. ശ്രദ്ധിക്കണം, എൻ്റെയും നിങ്ങളുടെയും അനുദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇന്നും നാളെയും വരും നാളുകളിലും, പ്രത്യേകിച്ച് ഈ പ്രത്യേക ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മനുഷ്യന് ഒന്നും ചെയ്യാനില്ലാത്ത ജീവിതത്തിൻ്റെ വേളകളിൽ ദൈവമേ എന്ന് ഹൃദയം പൊട്ടി ചങ്കുപൊട്ടി ദൈവത്തെ വിളിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, മക്കളെ, ഈ വചനം നമുക്ക് പ്രതീക്ഷ തരും, ഈ വചനം നമുക്ക് പ്രത്യാശ തരും, ഈ വചനം നമുക്ക് കരുത്ത് തരും, ഈ വചനം നമുക്കൊരു അഭിഷേകമായിട്ട് മാറും. ഈ വചനം അയച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സൗഖ്യത്തിൻ്റെ അഭിഷേകമായിട്ട് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കൊരു വെളിപ്പെടുത്തലായിട്ട് മാറും. ശ്രദ്ധിച്ച് കേട്ടോ, വചനം ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 17:14 ഏതാ? ജർമ്മയ 17:14. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. പെന്നെ എന്നുള്ളത് മാറ്റിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് സൗഖ്യം കിട്ടേണ്ടത്? കർത്താവേ എന്റെ പപ്പയെ സുഖപ്പെടുത്തണമേ, പപ്പ സൗഖ്യമുള്ളവനാകും. തമ്പുരാനെ എൻ്റെ മമ്മിയെ സുഖപ്പെടുത്തണമേ, ഓ മമ്മി സൗഖ്യമുള്ളവനാകും. ദൈവമേ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ, കുഞ്ഞ് സൗഖ്യമുള്ളവനാകും, സൗഖ്യമുള്ളവളാകും. എന്നിട്ട് പറയുകയാണ്, എന്നെ കഴിഞ്ഞില്ല, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ആ എന്നിട്ട് ഒരു വാക്കും കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് വയ്ക്കണം. അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഓ ദൈവമേ, അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ. തീർന്നു, വേറെ ഒന്നും, വേറെ നമുക്ക് വേറെ പ്രതീക്ഷിക്കാനോ പ്രത്യാശിക്കാനോ ഒന്നുമില്ല. ഈ വചനം അങ്ങോട്ട് എഴുതിയിട്ട്, ഈ വചനം അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത്, കർത്താവേ ആ പേരുകൾ എന്നെ എന്നുള്ളിടത്ത് ആ പേരുകൾ പറ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വചനമയക്ക്, നിങ്ങൾ ഭജനമയക്ക്. ഈശോ പറഞ്ഞില്ലേ, വചനമയച്ച്, ഈശോ വചനമയച്ച് സുഖപ്പെടുത്തിയെന്ന്. വചനമയക്ക്, നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞിട്ട് ആ വചനം നമ്മൾ അയക്കുമ്പോൾ ആ വചനം സൗഖ്യമായിട്ട് അനേകരിലേക്ക് എത്തും. നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ വചനമയക്ക. വചനം ആത്മാവും ജീവനുമാണ്. വചനം മാംസം ധരിച്ചതാണ് ഈശോ.